ഞാനിപ്പോ ആദ്യത്തെ കേൾക്കാണ് നിങ്ങള് നീ ഗ്രൂപ്പിൽ വന്നതിനേശാണ് ഇപ്പോ നിങ്ങളുടെ ഒരു ഇതിന്നാണ് ഇപ്പൊ കേട്ടത്. കാരണം അവരങ്ങനെ നബി ആയിട്ടാണ് അവരെ അവരോധിക്കുന്നത് വിശ്വസിക്കുന്നത് എന്നുള്ളത്. അതിനെ കുറിച്ചിട്ട് ഞാൻ എന്തായാലും വ്യക്തമായി അന്വേഷിച്ച് നോക്കട്ടെ. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വെച്ചിട്ടുള്ള അറിവുകൾ വെച്ചായിരിക്കാം, പക്ഷെ അതിലുള്ള ഒരു വിശ്വാസിയെ കിട്ടിയാല് എന്നുവെച്ചാൽ അവരുടെ അതിൽ വിശ്വസിക്കുന്ന ഒരാളെ കിട്ടിയാല് നമുക്കത് ചോദിക്കാമല്ലോ അദ്ദേഹത്തോട്, എന്താണ് നിങ്ങളുടെ വിശ്വാസം എന്നുള്ളത്, അത് മഹദി ആണോ അതോ ഇനി ഇമാം ആണോ നബി ആണോ എന്താണെന്ന് അവരോട് ചോദിക്കാൻ പറ്റും. അതെ ഫസൽ റഹ്മാൻ സാഹിബ് ഇവരുടെ കിതാബുകളുണ്ട്, അത് വെച്ചാണ് നമ്മൾ നോക്കേണ്ടത്. അത് കൂടുതൽ ഉറുദുവിലാണ്, അതിന് പരിഭാഷകൾ ചിലത് അറബിയിലുണ്ട്. പിന്നെ ഇതിലുള്ള വിഷയം പറഞ്ഞാല് ഇപ്പൊ നമ്മളിവിടെ ഉള്ള അഹമ്മദിയാക്കളെ പിന്നെ ഏതെങ്കിലും ചില ആൾക്കാർ മാത്രം നോക്കിയാൽ പോരാ, പിന്നെ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. അതായത് ഇവര് ഈസാ മസീഹ എന്ന് പറയുന്ന അങ്ങനെ ഉണ്ട്, ഇമാം മഹദി എന്ന് പറയുന്നുണ്ട്, വാഗ്ദത്ത മസീഹ എന്ന് പറയുന്നുണ്ട്. പല രൂപത്തിലാണ് പറയുന്നത്, പല സന്ദർഭങ്ങളിൽ പല രൂപത്തില് ഈ മിർസ പറഞ്ഞതായിട്ട് കിതാബുകളിൽ കാണുന്നുണ്ട്. അതിന്റെ ലിങ്കുകളാണ് ഞാൻ മുകളിലിട്ടിട്ടുള്ളത്. അപ്പൊ അത് അതിന്റെ പിന്നെ കിതാബിന്റെ ഫോട്ടോ സഹിതം ആ ലിങ്കിൽ ഇപ്പൊ തൊട്ട് മുകളിലിട്ട ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പം കിതാബിന്റെ പേജ് കാണാൻ കഴിയില്ല, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ശരിക്കും വായിക്കാൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി രചിച്ച അൽ അർബഉൽ എന്ന് പറഞ്ഞിട്ടൊരു കിതാബാണിത്. അതിന്റെ അറബി പരിഭാഷ അദ്ദേഹത്തിന്റെ അനുയായി എഴുതിയതാണിത്. അതിന്റെ പി ഡി എഫ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതില് അർബഉൽ റഖം ഒന്ന് എന്നിട്ട് കാണാം, കുറച്ചു താഴോട്ട് വന്നിട്ട് കുറച്ച് പേജുകൾ കഴിഞ്ഞ ശേഷം ആദ്യം പരിഭാഷകന്റെ മുഖദ്ദമയും ഇതൊക്കെ കഴിഞ്ഞിട്ട് അതില് നാലാമത്തെ പേജ്, അതായത് മിർസ എഴുതിയ കിതാബിലെ നാലാമത്തെ പേജായിട്ട് വരെയിരിക്കും. അതിൽ ഞാൻ പിന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ട് പറ്റി പിന്നെ ഇടാം, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. വഖദ് ഉഖ്ബിർതു, എനിക്ക് ഖബർ നൽകപ്പെട്ടു, വിവരം നൽകപ്പെട്ടു. ഫിൽ വഹി, വഹി നൽകപ്പെട്ടു. അൽ ഇലാഹി, ഇലാഹിയായ വഹി, ദൈവികമായിട്ടുള്ള വെളിപാട് എനിക്ക് നൽകപ്പെട്ടു. അൽ മുഖദ്ദസ്, വിശുദ്ധമായ, മുതഹരി, ശുദ്ധമായ. അന്നനി, നിശ്ചയം ഞാൻ ബോയിസ്തു, അയക്കപ്പെട്ടിരിക്കുന്നു. മിനൽ വാഹി, അള്ളാഹുവിൽ നിന്ന്. മസീഹൻ, മസീഹായിട്ട്. മൗഊദൻ, വാഗ്ദത്ത, വാഗ്ദത്ത മസീഹായിട്ട്. ഇമാമൻ മഹദിയൻ, മഹദി, ഇമാം മഹദിയായിട്ടും. വഹക്കമൻ, ഹക്കം ആയിട്ടും. ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഭിന്നവീക്ഷണങ്ങളിൽ ഹക്കം ജഡ്ജ് ആയിട്ട്. വഖദ് ഷറഫനി, എന്നെ ആദരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഹാദൈനി ഇസ്മൈൻ, ഈ രണ്ട് ഇസ്മ കൊണ്ട്, പേരുകൾ കൊണ്ട്, അതായത് മസീഹ് മൗഊദ് എന്നും ഇമാം മഹദി എന്നും. കിലൈഹിമ സലഫൻ, അള്ളാഹു, പിന്നെ എനിക്ക് അള്ളാഹു എന്നെ വിളിച്ചിരിക്കുന്നു, പേര് വെച്ചിരിക്കുന്നു. ഭീമ അത് രണ്ടുകൊണ്ടും അൽമുബാഷറത്ത്, നേരിട്ടുള്ള മുബാഷറത്ത്, ലൈവ്, നേരിട്ട് എന്നൊക്കെ അർത്ഥം. അതായത് അള്ളാഹു നേരിട്ട് എന്നോട് പറഞ്ഞു ഈ രണ്ടും. ആരെങ്കിലും എന്നോട് സമരാകുമെങ്കിൽ
എന്നൊക്കെ.